ഭീമൻ പാണ്ഡകളെ കാണാത്തവരും അവരുടെ കാഴ്ചകൾ കണ്ട് മനസ്സിന് സന്തോഷം കിട്ടാത്തവരും വിരളമായിരിക്കും. നമ്മുടെ ഇന്ത്യയിൽ എവിടെയും ഭീമൻ പാണ്ഡകളില്ലെങ്കിലും അവയുടെ കാഴ്ചകൾ നമ്മൾ സന്തോഷത്തോടെ കാണാറുണ്ട്. അതേ ഭീമൻ പാണ്ഡകളുമായി ബന്ധപ്പെട്ട് രസകരമായ ഒരു കാര്യമാണ് ഇന്നിവിടെ പങ്കുവയ്ക്കുന്നത്. ലോകത്തുള്ള എല്ലാ ഭീമൻ പാണ്ഡകളുടെയും ഉടമസ്ഥർ ആരാണെന്ന കാര്യം തന്നെ. ഭീമൻ പാണ്ഡകൾ എന്നത് കരടികളെ പോലെ തന്നെയുള്ള രൂപമാണെങ്കിലും കറുപ്പും വെളുപ്പും നിറഞ്ഞ ശരീരം അവയെ വ്യത്യസ്തവും രസകരവുമാക്കുന്നു. എടുത്തു പറയേണ്ടത് അവരുടെ കണ്ണുകളെക്കുറിച്ചാണ്. കറുത്ത നിറത്തിലെ കുഞ്ഞൻ കണ്ണുകൾ അവയ്ക്ക് ഒരേ സമയം സങ്കടം നിറഞ്ഞ മുഖവും സന്തോഷം നിറഞ്ഞ മുഖവും നൽകുന്നു. മറ്റൊന്ന് അവരുടെ ജീവിതം തന്നെ. ഭീമൻ പാണ്ഡകളുടെ ജീവിതവും അവരുടെ കളികളുമൊക്കെ നമ്മെ ഏറെ സന്തോഷിപ്പിക്കും. ഭീമൻ പാണ്ഡകളുടെ ജീവിതം എന്നാൽ ഭക്ഷണവും ഉറക്കവും തമാശകളുമാണ്. ഒരു ദിവസത്തിൽ പാണ്ഡകൾ ശരാശരി 14 മണിക്കൂറും ഭക്ഷണത്തിനായി ചെലവിടുന്നുണ്ടെന്നാണ് കണക്ക്. മുളകൾ തന്നെയാണ് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം. മുള എന്നത് കലോറി കണക്കനുസരിച്ച് നോക്കുമ്പോൾ വളരെ കുറവായതുകൊണ്ട് തന്നെ ഇവർക്ക് പെട്ടെന്ന് വിശപ്പ് അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ ഇവരുടെ സാധാരണ ദിവസങ്ങൾ എന്നത് ഭക്ഷണം കഴിക്കുക, അത് കഴിഞ്ഞുള്ള ഉറക്കം, ഉറക്കം കഴിയുമ്പോൾ വീണ്ടും വിശക്കുകയും വീണ്ടും ഭക്ഷണം കഴിക്കുക എന്ന നിലയിലാണ്. ഇതിനിടയിൽ ഇവർക്ക് ഏറെ ഇഷ്ടമുള്ള രണ്ട് കാര്യങ്ങളാണ് മരത്തിൽ കയറലും രസകരമായ കളികളിൽ ഏർപ്പെടുക എന്നതും. ഇവരുടെ രസകരമായ വിനോദങ്ങൾ കണ്ട് നാം ഓരോരുത്തരും ചിരിച്ചിട്ടുണ്ടാവുമല്ലോ. ഒരു കാലത്ത് ഭീമൻ പാണ്ഡകൾ എന്നത് വംശനാശ ഭീഷണി നേരിട്ടവയാണ്. അതിനെ തുടർന്നുണ്ടായ ശ്രമങ്ങളുടെയും മാറ്റങ്ങളുടെയും ഫലമായി ഇന്ന് ഭീമൻ പാണ്ഡകളുടെ എണ്ണം കൂടി തുടങ്ങിയിട്ടുണ്ട്. ലോകത്ത് ഭീമൻ പാണ്ഡകൾ കാണപ്പെടുന്ന സ്വാഭാവികമായ സ്ഥലമെന്നത് ചൈന മാത്രമാണ്. ചൈനയുടെ അടയാളമായി നമ്മളൊക്കെ ഡ്രാഗണെ കണ്ടുകാണുമെങ്കിലും അന്തർദേശീയ കാര്യങ്ങളിൽ പലപ്പോഴും ചൈനയുടെ മുഖമാവാറുള്ളത് ഈ കുറുമ്പന്മാരായ ഭീമൻ പാണ്ഡകളാണ്. ലോകത്ത് ഭീമൻ പാണ്ഡകൾ കാണുന്നത് ചൈനയിൽ മാത്രമാണെന്ന് പറഞ്ഞല്ലോ. ചൈന കൂടാതെ 21 രാജ്യങ്ങളിലായി 27 സംരക്ഷിത മൃഗശാലകളിൽ ഭീമൻ പാണ്ഡകൾ ഇന്ന് ജീവിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഭീമൻ പാണ്ഡകൾ ഇല്ല എന്ന് കൂടി ഓർക്കണം. ഈ പാണ്ഡകൾ എവിടെ നിന്നും വന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം ചൈനയാണ്. ചൈന നൽകുന്ന ഭീമൻ പാണ്ഡകളാണ് ഇവിടെ ഒക്കെ ഉള്ളത്. ഇനിയാണ് രസകരമായ കാര്യം. ഈ നൽകൽ എന്നത് വെറുതെ കൊടുക്കുന്നതൊന്നുമല്ല. വ്യക്തമായൊരു പാണ്ഡ ഡിപ്ലോമാറ്റിക് പോളിസിയൊക്കെ അനുസരിച്ചാണ് ഈ നടപടികൾ നടക്കുന്നത്. പുറം രാജ്യങ്ങൾക്ക് നൽകുന്ന എല്ലാ പാണ്ഡകളുടെയും ഉടമസ്ഥാവകാശം ചൈനയുടെ കൈകളിൽ തന്നെയാണ്. സാധാരണഗതിയിൽ 10 വർഷക്കാലമൊക്കെയുള്ള പാണ്ഡ കരാറുകളാണ് ഈ രാജ്യങ്ങൾ തമ്മിൽ ഒപ്പുവയ്ക്കാറ്. കണക്കനുസരിച്ച് ഒരു പാണ്ഡയുടെ 1 വർഷത്തേക്കുള്ള വാടക എന്നത് 1 മില്യണിലധികം US ഡോളേഴ്സാണ്. അമേരിക്കയിൽ മാത്രം 14 പാണ്ഡകൾ ഉണ്ടെന്നാണ് കണക്ക്. ഇനി മറ്റൊരു രാജ്യത്ത് വെച്ച് ഒരു കുഞ്ഞു പാണ്ഡ ജനിച്ചാലും 4 ലക്ഷം US ഡോളേഴ്സ് ആ രാജ്യം ചൈനയ്ക്ക് നൽകണം എന്നതാണ് വ്യവസ്ഥ. ഇത്രയും വലിയ തുക നൽകി പാണ്ഡകളെ എന്തിന് സ്വന്തമാക്കണമെന്നും എന്തുകൊണ്ട് പാണ്ഡയ്ക്ക് ഇത്രയും വലിയ വില വരുന്നു എന്നും രണ്ട് ചോദ്യങ്ങൾ സ്വാഭാവികമായി ഉടലെടുക്കാവുന്നതാണ്. അതിനും കാരണങ്ങളുണ്ട്. ഭീമൻ പാണ്ഡകൾക്ക് ലോകത്തെവിടെയും ആരാധകരുണ്ടല്ലോ. കുട്ടികളുടെ ഇഷ്ട കാഴ്ചക്കാരൻ കൂടിയാണ് പാണ്ഡകൾ. അമേരിക്കയിലെ മൃഗശാലകളിൽ ഭീമൻ പാണ്ഡകൾ എത്തിയപ്പോൾ അവിടെയുള്ള സന്ദർശന തിരക്കും വരുമാനവും 50% വർദ്ധിച്ചെന്നാണ് കണക്ക്. അതുകൊണ്ട് തന്നെ ഭീമൻ പാണ്ഡകളുടെ ചിലവ് എന്നത് നഷ്ടത്തെക്കാളുപരി ലാഭമാവുമല്ലോ. ഇനി ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്. പണ്ടുകാലത്ത് ചൈന ഭീമൻ പാണ്ഡകളെ രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്രപരവും സുഹൃത് ബന്ധവുമൊക്കെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായുള്ള സ്നേഹ സമ്മാനങ്ങളായാണ് കൊടുത്തിരുന്നത്. പക്ഷേ ഭീമൻ പാണ്ഡകൾക്ക് വളരെ വലിയ പ്രത്യേകതകളുണ്ടല്ലോ. അവരുടെ ആവാസ വ്യവസ്ഥ, അവരെ മറ്റൊരു പരിതസ്ഥിതിയിൽ ജീവിക്കുന്നതിന് ഒരുക്കിയെടുക്കുക എന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളാണ്. ലളിതമായി പറഞ്ഞാൽ വളരെയധികം ശ്രദ്ധയോടെ പരിപാലിച്ചാൽ മാത്രമേ ഭീമൻ പാണ്ഡകൾക്ക് സ്വാഭാവികമല്ലാത്ത പരിതസ്ഥിതികളിൽ ജീവിക്കാനാകൂ എന്നതാണ്. ഇതേ കാരണം കൊണ്ട് തന്നെ 1960-80 കാലഘട്ടത്തിൽ ചൈന സമ്മാനമായി നൽകിയ ഒട്ടേറെ ഭീമൻ പാണ്ഡകൾ മരണപ്പെടുകയുണ്ടായി. പാണ്ഡകളുടെ മരണം തുടർക്കഥയായപ്പോൾ 1997 ചൈന നയങ്ങളിൽ മാറ്റം വരുത്തുകയും പാണ്ഡ ഡിപ്ലോമസി കരാറുകൾ ഉണ്ടാക്കുകയും ചെയ്തു. ഒരു തുകയ്ക്ക് ഇത്ര കാലത്തേക്ക് വാടകയ്ക്ക് നൽകുന്നു എന്ന നിലയിലേക്ക് അത് എത്തപ്പെട്ടു. ഒരു കാര്യത്തിനായി നമ്മൾ പണം നൽകേണ്ടി വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകുമല്ലോ എന്നത് തന്നെ. ഇതിനൊരു വ്യത്യാസം എന്നത് മെക്സിക്കോയിലുള്ള 2 പാണ്ഡകളാണ്. പണ്ട് ചൈന നൽകിയ പാണ്ഡകളിൽ 3rd തലമുറയിൽപ്പെട്ട 2 ഭീമൻ പാണ്ഡകൾ മെക്സിക്കോയിലുണ്ട്. എന്നാൽ ഭീമൻ പാണ്ഡകളുടെ ആവാസ വ്യവസ്ഥയിൽ നിന്നുള്ള മാറ്റം കൊണ്ട്
പ്രത്യുൽപാദനം എന്നത് നടപ്പിലാക്കാൻ മറ്റു രാജ്യങ്ങൾക്ക് കഴിയുന്നില്ല. എന്തൊക്കെയാണെങ്കിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇതൊന്നും അറിയാതെ ഭീമൻ പാണ്ഡകൾ കളിച്ച് രസിച്ച കാണുന്നവരെയും രസിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട്. ആ ഭീമൻ പാണ്ഡകൾക്ക് വ്യക്തമായ സംരക്ഷണം നൽകിക്കൊണ്ട് അവരുടെ കാഴ്ചകൾ കണ്ട് മനുഷ്യരും സന്തോഷിക്കട്ടെ.